രഞ്ജിത് സജീവും അനശ്വര രാജനും അഭിനയിക്കുന്ന ചിത്രം മൈക്ക് വിജയകരമായി പ്രദർശനം തുടരുന്നു. നമ്മുടെ കൂടെ ഉള്ളത് തവണ വിളി സാൻഡ്ര. ഹലോ. ഹലോ. എന്താണ് പരിപാടിയുടെ ഒരു എക്സൈറ്റ്മെന്റ്? നല്ല എക്സൈറ്റ്മെന്റാ എന്ന് പറയുമ്പോ എല്ലാരെയും കാണാം, പിന്നെ ഇത്രയും വലിയൊരു ഗ്രാൻഡ് പ്രോഗ്രാം ആദ്യമായിട്ടല്ലേ കേരളത്തിൽ നടക്കുന്നത്. മലയാളി ക്രിയേറ്റേഴ്സ് അത് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. സോ ഇപ്പോ അതിന്റെ സർക്കിളിലൊരു വൈബ് എങ്ങനെയാണ്? ഫ്രണ്ട്സ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ, നമുക്കറിയാവുന്ന ഇപ്പം സ്റ്റീവ് ഉണ്ട്, അഖിൽ ഉണ്ട്, മീനു ഉണ്ട്, ഡിവിൻ, കാവ്യൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇപ്പം ജോഷിൻ്റെ ക്രിയേറ്റേഴ്സായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ എല്ലാവരും, അതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഒരു പരിപാടി തന്നെ ഇപ്പോൾ ജോഷോണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒരു വീഡിയോ ചെയ്തു, പിന്നെ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ജോഷോണം ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയ ലൈഫ് നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് നന്നായിട്ട് പോകുന്നു. ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കേണ്ട സമയമാണ്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ എങ്ങനെയാണ്? നമ്മൾ അത്യാവശ്യം അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ എല്ലാവരും ഇപ്പൊ വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നുണ്ടല്ലോ, എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അധികം ചർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ഈ പറഞ്ഞ പോലെ വേറെ പല കേസിലൊക്കെ പെട്ട് ഇങ്ങനെ അകത്തൊക്കെ പോകുന്ന സംഭവം. സോ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യ കാലത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, മാത്രമല്ല ഒരുപാട് ഫോളോവേഴ്സ്, ഒരുപാട് പേർക്ക് ഇങ്ങനെ മോട്ടിവേഷൻ നിൽക്കുന്ന. സോ അതിലെന്താ പറയാനുള്ളത്? ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണല്ലോ, ഏത് വഴിയാണ്. അതിനെ പറ്റി ഞാൻ എന്താ പറയുക, നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യുക, ഇത് ഏത് വഴി തിരഞ്ഞെടുക്കണം. നമ്മൾക്കെന്ന് പറയുന്നത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ജോലി. നന്നായിട്ട് അത് ചെയ്യുക, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക, അതാണ് പേര്. ഇപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറവ്. അപ്പോൾ അതാണ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ഈ നെഗറ്റീവ് കമൻസിനോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഞാൻ എങ്ങനെ നെഗറ്റീവ്, ചിലതൊക്കെ എനിക്ക് ചിലത് ദേഷ്യം വരും, ചിലത് ദേഷ്യം വരില്ല. അങ്ങനെ നമ്മൾ ഇത് ചെയ്യത്തേയില്ല, റിപ്ലൈ കൊടുക്കാനും വിട്ടേക്കും. പിന്നെ അത് പിടിച്ചു പോയാൽ പിന്നെ അതിനെ ഉള്ളൂ. പിന്നെയും ആൾക്കാർക്ക് അതൊരിതാവും, വീണ്ടും ചെയ്യണം, അവർ റിപ്ലൈ തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നോക്കാറേയില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു ടീം ഉണ്ടല്ലോ, ഇപ്പൊ സ്റ്റീവ് ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം, ഇപ്പൊ അഖിലുണ്ട്, ഡിവിനുണ്ട്. സോ ആ ഒരു അവരുടെ ആപ്പ് എങ്ങനെയാണ് സ്റ്റിൽ മെയിൻറ്റെയിനിങ് ഫോർ സച്ച് എ ലോങ് ടൈം? അതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനാണേലും ഇപ്പോൾ ഒരു ഇവൻറ്റ് വന്നാലും നമ്മളെല്ലാം ആയതുകൊണ്ട് നമ്മൾ വി ആർ ലൈക്ക് എ ഫാമിലി അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രശ്നം, ഒത്തിരി സന്തോഷം നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാനും ജോയിൻ ചെയ്യാനും ഇങ്ങനെ എല്ലാം. നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷനിൽ ഒരു ഐഡിയ പോയിന്റ് ഇടുന്നവരെ? ഇപ്പോ അങ്ങനൊന്നുമില്ല, കൂടുതലും ഞാൻ പറയല്ല, ആദ്യം തൊട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്ന സ്റ്റീവ് വീഡിയോ ചെയ്യുന്ന കണ്ടു കണ്ടാണ് ഞാൻ എന്നാ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ നമ്മളിങ്ങനെ സാൻഡ്ര ഒറ്റയ്ക്ക് ഇടുമ്പോഴും സ്റ്റീവ് ഇടുമ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഞങ്ങൾ രണ്ടുപേരും ഇടുമ്പോ ആൾക്കാര് ഒത്തിരി ഇഷ്ടാ, എല്ലാരും പറയും നിങ്ങൾ രണ്ടുപേരും വീഡിയോ ഇടണം, രണ്ടുപേരുടെയും വീഡിയോ കാണുന്ന ഭയങ്കര ഇഷ്ടാ, അങ്ങനൊക്കെ പറഞ്ഞ ഭയങ്കര സപ്പോർട്ട്. നമ്മള് ഭയങ്കര അങ്ങനെ ഒന്നൊരു കമന്റ് പെട്ടെന്ന് ഒത്തിരി കമന്റ്സ് വരും. നമ്മളിപ്പോ കുറെ പിള്ളേരിങ്ങനെ ചെയ്യും, ചേച്ചി ഇങ്ങനെ രണ്ടുപേരൂടെ കാണുമ്പോ, രണ്ടുപേരും ഞങ്ങള് പെട്ടെന്ന് വീഡിയോ ഇടുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, അത് കാണുമ്പോ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. വേറെ വീഡിയോസ് ഇടാൻ വേണ്ടി ഇപ്പൊ അപ്പമ്മയുണ്ട്, അപ്പമ്മേനെയും എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ പോലെ. എന്താ നമുക്ക് അറിയാലോ, വർഷങ്ങളായിട്ട് കാണുന്ന രണ്ട് ഫേസ്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ അവർക്കാണോ ഫാൻസ്, സാൻഡ്രക്കാണോ സ്റ്റീവ്? എല്ലാവർക്കും മനസ്സിലാവും, നമ്മുടെ നാട്ടിലാണേലും ശരി അല്ലാതാണേലും ശരി, അമ്മയ്ക്കും അച്ഛനും ഒക്കെ എപ്പോഴും മെസ്സേജുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്ന് അവരെ ആളുകളൊക്കെ സാന്ദ്രയുടെ മേലെ, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ടു ജോയിൻ ചെയ്യാമോ? ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട്. സോ ആൻഡി പറ ആദ്യമൊക്കെ പഠിക്കട്ടെ എന്നൊക്കെയുള്ള ഇതായിരുന്നു, പഠിക്കണം പഠിക്കണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ ഇതിലോട്ടായി എന്ന് കണ്ടപ്പോഴ് ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം പോലെ, അവൻ്റെ ഇഷ്ടം പോലെ ആട്ടെന്ന് വിചാരിച്ച് പിന്നെ അവളും കൂടെ പതുക്കെ അവൻ്റെ ഒപ്പം അവൻ്റെ കൂടെ വന്നു. സന്തോഷം, ഹാപ്പിയാ ഞങ്ങൾ രണ്ടുപേരും. നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഫീൽഡാണ്, പെട്ടെന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ആദ്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ അത് മാറി, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഇപ്പം എൻജോയ് ചെയ്യുന്ന ഞങ്ങൾ എല്ലാവരും എന്തൊരു പ്രോഗ്രാം വന്നാലും ഞങ്ങളൊപ്പം ഉണ്ട് കൂടെ. എന്ത് ഞാനാണ് കൂടെ പോകുന്നത്, ഇന്ന് മാത്രമാണ്. അപ്പൊ എന്താണ് എല്ലാവരും
കണ്ടില്ല ആരെയും, പെട്ടെന്ന് ഇത് എളുപ്പം വരുമായിരുന്നു, ഞങ്ങൾ ആരെയും കണ്ടില്ല. കണ്ട് കഴിയുമ്പോ അവർക്ക് അവരുടെ കൂടെ മോന്റെ കൂടെ സ്റ്റീവിന്റെ കൂടെ കൂടുതലും ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അമ്മയുടെ ഒക്കെ റോള് വരുമ്പോൾ സമയത്ത് ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കാട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ എന്നെ ആരെങ്കിലും മൈൻഡ് ചെയ്യാം ഇങ്ങനെ നോക്കുമ്പോ അപ്പയും അമ്മയും ഫാൻസ്. ഫ്രണ്ട്സ് സർക്കിൾ ഒന്നും കുഴപ്പമില്ല, നമ്മള് പഴയ പോലെ, നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ട് തോന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ നമുക്കെല്ലാം നോർമൽ പോലെ തന്നെ. അമ്മയാ പറയുന്നത്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കമന്റ് കാണിക്കും, ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് നോക്കാം, അമ്മ പറഞ്ഞു വിട്ടുകളാണ്ടോ പോട്ടെ ഇങ്ങനെ കാണിക്കുള്ളു ഞാൻ എപ്പോഴും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇപ്പൊ അങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും പറയില്ലേ മോനിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മോളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അഭിമാനമാണ്. അവരുടെ ആ വളർച്ചയിൽ ഓരോ ഘട്ടം ഘട്ടം അത് പറയുന്നതോറും, ആൾക്കാർ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞെന്തോറും അവർ ഉയർന്നുകൊണ്ടിരിക്കുക, അത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ റിലേറ്റീവ്സിനും ആ എല്ലാവർക്കും എല്ലാവരും ആദ്യമൊക്കെ എതിരായിരുന്നു, പഠിക്കട്ടെ അവർ, അവൻ പഠിക്കട്ടെ ഡിഗ്രിയൊക്കെയാ, അല്ലെ അവൾ പഠിക്കട്ടെ എന്താ എങ്ങനെയാ ജോലി വേണ്ടേ എന്നൊക്കെ. ആയിക്കോട്ടെ നമുക്കത് വിഷയമല്ല, ഇന്ന് കാര്യം നാളത്തെ നമ്മൾ ചിന്തിക്കുന്നില്ല, ഇന്ന് കാര്യം ഇന്നത്തെ ഇന്നത് നടന്നു നാളെ എന്താന്ന് നമ്മൾ പറയുന്നില്ല. അവർക്ക് ഫ്യൂച്ചറുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം, നെഗറ്റീവ് ചിന്തിക്കാറില്ല, പോസിറ്റീവ്. ഫാൻസുകാരൊക്കെ എന്താ പറയണ, ഇപ്പോൾ ഒരുപാട് ഫാൻ പേജസ് ഉണ്ട് ഭയങ്കര ആക്റ്റീവായിട്ട്. ഇപ്പോൾ അതേ അമ്മയ്ക്കും അപ്പയ്ക്കും ഈ പറഞ്ഞ പോലെ ഫാൻസും അവരുടെ ഫാൻ പേജസ് എന്നൊക്കെ സ്റ്റിൽ ആ ഒരു അവർ ഓർമ്മയുണ്ട്, അവരെപ്പോഴും മെസ്സേജ് അയക്കും, ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളൊരു വീഡിയോ ഇടുമ്പോഴാണ് ലൈക്ക് ഷെയർ പിന്നെ കമൻസ് ഒക്കെ കാണും, ഭയങ്കര നമുക്കിപ്പം എന്നും രാവിലെ വൈകിട്ടും ഉച്ചയ്ക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നവരുണ്ട്, ഭയങ്കര സ്നേഹമുള്ള ഫാൻസ് ആയിട്ടല്ല നമ്മുടെ അനിയന്മാര് അനിയത്തിമാരും അത് തന്നെ അങ്ങനെ നമുക്ക് തോന്നുന്നത്, ഭയങ്കര അടുത്തുള്ള പിള്ളേരെ പോലെ നമുക്ക് തോന്നുന്നത്. വാട്ട് നെക്സ്റ്റ്, എന്താണ് പരിപാടി? ഇപ്പോ നിങ്ങളുടെ ഒരു ടീമിന്റെ എന്തെങ്കിലും കലക്കൻ പരിപാടികൾ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സ്റ്റീവിന് ഓണത്തിന് ഒരു കലക്കം വീഡിയോ വരുന്നുണ്ട്, പക്ഷെ റിവീൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. അതെ, നമ്മളിനിയും ഓരോന്ന് ചെയ്യാ, നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ദൈവം സഹായിച്ച് അതനുസരിച്ച് നമ്മൾ ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. ഞാനാ മുന്നിട്ട് പറയുന്നത് അത് ചെയ്യത് ചെയ്യ ബാ, ഞാനുണ്ടോ ഞാനുണ്ട്, നിങ്ങൾ റെഡിയാവും റെഡിയാവുന്ന ഞാൻ എപ്പോഴും ഒരു 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 മണിക്കൂർ മുമ്പേ ഞാൻ പറയും, ദേ വെട്ടം പോകുന്നു, എളുപ്പം വാ, എളുപ്പം വീഡിയോ ചെയ്യ, വീഡിയോ ചെയ്യ, ചെയ്യ വെട്ടം. അതൊക്കെ ഇവര് പറഞ്ഞു മനസ്സിലായി, നേരത്തെ അറിഞ്ഞുകൂടാ വെട്ടം എന്തിനാന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം വെട്ടം വരുന്നു, വെട്ടം പോകല്ലേ, മഴയല്ലേ ഇപ്പൊ, മഴ സീസണല്ലേ, അപ്പൊ വെട്ടം പോകുന്ന സമയം മഴ രണ്ടു വരുന്ന സമയത്തെ പറയും, അതിന് മുമ്പ് വാ വീഡിയോ ചെയ്യ, വീഡിയോ ചെയ്യ എന്ന് പറയും, രണ്ടുപേരോടും പറയും. ഇത്ര ശുഷ്കാന്ന് എനിക്കില്ലാന്ന്. അതെ അതെ, സത്യം. ചില സമയത്ത് ഞാനിങ്ങനെ പഠിച്ചിരിക്കുമ്പോ അമ്മ പറയും എനിക്കൊക്കെ ദേഷ്യക്കൂടെ പഠിച്ചാൽ, ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ കൊറേ ഡ്രസ്സ് എടുത്ത് വെക്കും, നീ അതുകൂടെ എടുക്ക്, പോകുന്ന സമയത്ത് ആ പോകുന്ന വഴിക്ക് അതിനും കാറിൽ സത്യം പറയുന്ന ഇത്ര ഇന്നത്ര ഓണം ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട് ടുവേർഡ്സ് ഇയർ എൻഡിങ് പരിപാടി. അപ്പോ ഹൗസ് 2022 ബേസിക്കലി നമ്മളിപ്പോൾ കുറേ നാളുകൊണ്ട് വീട്ടിൽ തന്നെ, നമ്മൾ പിന്നെ എങ്ങും പോയി അങ്ങനെ ഒരു അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള ഇവൻസ് ഒക്കെ ഉള്ളൂ, അല്ലാതെ നമ്മളെപ്പോഴും ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരുന്നാ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ വീട്ടിലായിരിക്കും എപ്പോഴും, അങ്ങനെ അപ്പം നമുക്കെപ്പോഴും ഒരുപോലെ തന്നെ, അല്ലാതെ അങ്ങനെ അവള് പിന്നെ ഡ്രസ് ഇല്ല, ഡ്രസ് ചെയ്തില്ല, വെട്ടം കിട്ടുന്നില്ല, ഇപ്പൊ ഇരുട്ട, റിംഗ് ലൈറ്റ് ഇല്ല. ഒരു വർഷം മുമ്പ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ഏകദേശം 1 year മുമ്പ്. ഒരു വർഷം യൂട്യൂബ് ആകെ കുറച്ച് വീഡിയോ, അതിൽ പകുതി ഷോർട്സ്. മടിയാണ് നല്ല മടിയുള്ള കൂട്ടത്തില്. ഞാൻ പറയും പിന്നെ ദേഷ്യോ, പിന്നെ ദേഷ്യമായി മാറും, ഞാൻ അങ്ങ് ദേഷ്യപ്പെടും. ഇനിയെങ്കിലും യൂട്യൂബ് ചാനൽ കേൾക്കാം, യൂട്യൂബ് ചാനൽ കേട്ടല്ലോ, ഈ വീഡിയോ കാണുന്നവര് ഒന്ന് കമന്റ് ചെയ്യാം, പ്രതിഷേധിക്കുക യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആകാത്തതിൽ. അപ്പോ ഓൾ ദി ബെസ്റ്റ് എല്ലാവരുടെയും ഫ്യൂച്ചർ, കലക്കനായിട്ട് പോട്ടെ, പ്രത്യേകിച്ച് സ്പെഷ്യൽ മെൻഷൻ ടു ഞങ്ങൾ വേണ്ട, ഓക്കെ ഇപ്പൊ ഞങ്ങൾക്ക്. അപ്പോ എല്ലാവിധ ആശംസകളും നേരിടും, അടിപൊളി പരിപാടിയാണ്. താങ്ക് യു, ഓക്കെ.